വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പോകുമ്പോൾ നാം യേശുവിനെ കാണുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് അവൻ നിസ്സഹായരുടെ പക്ഷം ചേരുന്നവനാണ്. ആരും സഹായത്തിനില്ലാത്തവരുടെ പക്ഷം ചേരുന്ന നമ്മുടെ യേശു. അതെന്നെ വളരെയധികം സ്പർശിച്ച ഒരു സംഭവമാണ്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 29 മുതലുള്ള വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു ജെറിയിക്കോയിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ വഴിയരികിലിരിക്കുന്ന രണ്ടന്തന്മാർ യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞ് അവർ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണം. ചുറ്റും കൂടിയ ജനം പറയുന്നു, മിണ്ടാതിരിക്കെ മിണ്ടാതിരിക്കെ. അതായത് മിണ്ടുവാനുള്ള സ്വാതന്ത്ര്യം പോലും അവർ നിഷേധിക്കുകയാണ്. അപ്പോൾ യേശു തിരിഞ്ഞു നിന്ന് അവരോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതായത് ജനക്കൂട്ടം മുഴുവൻ പറയുന്നു മിണ്ടാതിരിക്കാൻ. അപ്പോൾ ആ ജനക്കൂട്ടത്തിന് നടുവിൽ നിന്നുകൊണ്ട് യേശു അവരോട് ചോദിക്കുന്നു, ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? നിസ്സഹായൻ്റെ പക്ഷം ചേർന്ന് അവൻ്റെ ആവശ്യം ചോദിച്ചറിയുകയാണ്. അവർ പറയുന്നു കാഴ്ച വേണം. യേശു അവർക്ക് കാഴ്ച കൊടുക്കുകയാണ്. നമ്മൾ വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പിടിക്കപ്പെട്ട, പാപത്താൽ പിടിക്കപ്പെട്ട വ്യഭിചാരിണി, എല്ലാവരും വന്ന് പറയുന്നു അവളെ കല്ലെറിയണം, മോശയുടെ നിയമമനുസരിച്ച് അവളെ കല്ലെറിയണം. എല്ലാവരും ഈ സ്ത്രീക്ക് എതിരാണ്. നമ്മുടെ യേശു പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ദൈവം ഈ മകളുടെ പക്ഷത്തോട് ചേരുകയാണ്. എന്നിട്ട് യേശു പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. ആർക്കും എറിയാൻ സാധിച്ചില്ല. ഇതാ ഈ നിസ്സഹായായ അവളുടെ പക്ഷം ചേർന്ന് അവളെ സംരക്ഷിക്കുന്ന യേശു. നമ്മുടെ ജീവിതയാത്രയിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ തനിച്ചായി പോകുന്നുണ്ടോ? ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അയൽവാസികൾ, എൻ്റെ സമൂഹം, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ തനിച്ചാണ് എന്നൊരു ചിന്ത നിനക്കുണ്ടോ? പേടിക്കണ്ട, ദൈവം ഇതാ ആരും സഹായത്തിനില്ലാത്തവരുടെ പക്ഷത്തേക്ക് ഇറങ്ങി വരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളിൽ ഞാൻ ആകുലപ്പെടില്ല, ഞാൻ അസ്വസ്ഥപ്പെടില്ല. ഞാൻ എൻ്റെ ദൈവത്തെ വിളിക്കും, അവൻ എന്നോട് കൂടെയായിരിക്കും. അതോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്നവരിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ സാന്നിധ്യം അവർക്കൊരു അനുഗ്രഹമാകട്ടെ. സാധിക്കുന്ന വിധത്തിൽ നമ്മുടെ കുടുംബത്തിൽ, ചുറ്റുപാടുമുള്ളവരിൽ നമ്മുടെ സാന്നിധ്യം ഒരനുഗ്രഹമാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.